തൃശൂർ കാഞ്ഞാണി റോഡ് റോഡ് അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ മനക്കുടിയിൽ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരനായ വ്യാപാരി മരിച്ചതോടെയാണ് പ്രതിഷേധം അണപുട്ടിയത് കഴിഞ്ഞ ഒന്നര വർഷമായി തകർന്ന റോഡ് ടാറിംഗ് നടത്താത്തത് മൂലം കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരുന്നത് അപകടങ്ങളും മരണങ്ങളും ആവർത്തിക്കുമ്പോഴും അധികൃതർ നിസ്സംഗത തുടരുകയായിരുന്നു മഴയ്ക്ക് മുൻപേ റോഡിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുൻപേ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും അധികൃതർ കണ്ടില്ലെന്ന് നടിച്ചു അധികൃതർ കണ്ണടച്ചതോടെ നിരത്തുകളിൽ യാത്രക്കാർക്ക് ജീവൻ ബലി കഴിക്കേണ്ടി വന്നു ഇനിയൊരു ജീവൻ നിരത്തിൽ പൊലിയാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായാണ് നാട്ടുകാർ റോഡ് ഉപരോധവുമായി രംഗത്തെത്തിയത് അപകടമരണം നടന്ന മനക്കുടിയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡിൽ കുത്തിയിരുന്നു തൊട്ടടുത്ത് ബി ജെ പി പ്രവർത്തകരും ഉപരോധവുമായി നിലയുറപ്പിച്ചു ആശുപത്രിയിലേക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിട്ടത് ഇതോടെ തൃശൂർ കാഞ്ഞാണി റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു റോഡിന്റെ ഇരുഭാഗത്തും കിലോമീറ്ററുകളോളം വാഹനങ്ങൾ നിർത്തിയിട്ടു സ്ഥലത്തെത്തിയ അന്തിക്കാട് എസ് ഐ സനീഷ് ഉപരോധക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഉപരോധത്തിൽ നിന്ന് പിന്മാറാൻ നാട്ടുകാർ തയ്യാറായില്ല അപകടം നടന്ന സ്ഥലത്ത് എത്താതെ ഉപരോധം പിൻവലിക്കില്ലെന്ന നിലപാടിലായിരുന്നു സമരക്കാർ ഒരു മണിയോടെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം എ ഡി എം സി ലതിക പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബില്ലി എന്നിവർ സ്ഥലത്തെത്തി തുടർന്ന് നടത്തിയ ചർച്ചയിൽ ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ മൂന്നര മണിക്കൂർ നീണ്ട ഉപരോധ സമരം പിൻവലിക്കുകയായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷം മുന്നേ ആരംഭിച്ച ഈ വാടാനപ്പള്ളി കാഞ്ഞാലി സംസ്ഥാന പാതയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപരമാണ് ദിവസം പ്രതി അപകടങ്ങളും ഏഴെട്ട് മരണങ്ങളും ഈ റോഡിൽ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായി എ ഡി എഫ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് വർക്ക് ആരംഭിച്ച ശേഷമേ എ ഡി എം എവിടുന്ന സ്ഥലത്ത് പോകുള്ളൂ എന്നല്ല ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ശക്തമായ സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമേ അവസരത്തിൽ പറയാനുള്ളൂ തൃശൂർ കാഞ്ഞാണി റോഡിൽ ഉടൻ അറ്റകുറ്റപ്പണി ആരംഭിക്കുമെന്ന് പറഞ്ഞു ബസ്സുകളുടെ ചർച്ച ചെയ്ത ശേഷം തുടർ നടപടി എടുക്കുമെന്നും എ ഡി എം അറിയിച്ചു ഇപ്പൊ മഴയുടെ ഒരു പ്രശ്നമാണ് മഴയുടെ ക്ലൈമറ്റ് നോക്കി നമ്മൾ എങ്ങനെയാ വെച്ചാൽ തന്നെ തീർപ്പാക്കും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം അതെ അതനുസരിച്ച് കാണുന്നതായിരിക്കും കരാറുകാരനെ ഇപ്പം തന്നെ വിളിച്ച് വർക്ക് തുടങ്ങിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളു പിന്നെ ബസ്സിന്റെ ഓവർ സ്പീഡും ലിമിറ്റും കാര്യങ്ങളും നമ്മൾ ആർ ടി ആയിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ബസ്സുകളുടെ സ്പീഡ് ഓവർ സ്പീഡും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് നമ്മളിപ്പോൾ അത് ആർ ടി ആയിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ബസ്സിന്റെ കാര്യങ്ങളും നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും കുറെ ഒക്കെ ബസ്സിന്റെ ഓവർ സ്പീഡ് ഇതിനൊരു ബാധകമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്

പണി ആരംഭിച്ച ശേഷമേ താൻ സ്ഥലത്ത് നിന്ന് പോവുകയുള്ളൂവെന്ന് അറിയിച്ചതോടെയാണ് ബി ജെ പി പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിടാൻ തയ്യാറായത് പണി തുടങ്ങും വരെ പ്രതിഷേധം തുടരുമെന്നറിയിച്ച് പ്രവർത്തകർ റോഡിന്റെ ഒരു ഭാഗത്ത് കുത്തിയിരിപ്പ് സമരം തുടർന്നു ടി സി വി തൃശൂർ